നല്ലൊരു അവസരം കേട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതായത് കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി എയർപോർട്ടുകളിലേക്കുള്ള വാക്കിംഗ് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിലും മെയിൽ ആൻഡ് ഫീമെയിൽസ് രണ്ട് ആളുകൾക്കും ഈ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു 150 അടുത്ത് വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് ഇൻ്റർവ്യൂ വരേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് വാക്കിംഗ് ഇൻ്റർവ്യൂവിന് ചെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു അവസരം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ആദ്യം പറയാം, എന്നാണ് ഇൻ്റർവ്യൂ എന്നുള്ളത് പറയാം, അതുപോലെ തന്നെ ആർക്ക് ഏതൊക്കെയാണ് പോസ്റ്റ് എന്നുള്ളത് പറയാം. ആദ്യമായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ എന്നത്തേക്കുള്ളതെന്ന് നോക്കാം. അതായത് 3 എയർപോർട്ടിലേക്കാണ്, കൊച്ചിയിൽ, കോഴിക്കോട്, അതുപോലെ തന്നെ കണ്ണൂർ. കൊച്ചിയിലേക്കുള്ള ഇൻ്റർവ്യൂ 18-ാം തീയതിയാണ് നടക്കുക, എറണാകുളത്ത് വെച്ചിട്ടാണ്. അതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2-ാമത് കോഴിക്കോടേക്കുള്ള ഇൻ്റർവ്യൂ ആണ്, സെയിം ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുക. പക്ഷേ കോഴിക്കോടേക്കുള്ള ആളുകൾ 20-ാം തീയതിയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. കണ്ണൂരേക്കുള്ളതും സെയിം ലൊക്കേഷൻ എറണാകുളത്ത് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുക. പക്ഷേ അവർ 22-ാം തീയതി രാവിലെ ആണ് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 28 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്കാട്ടോ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ പ്ലസ് ടു ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. 2 കാറ്റഗറിയിലേക്കുള്ള ഒഴിവുകളാണ്. ഒന്ന്, നമുക്ക് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അതിന് നമുക്ക് വരുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആളുകളെയാണ് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 2-ാമത്തത് ജൂനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണ്. അതിന് പ്ലസ് ടു ആണ് യോഗ്യതയായിട്ട് വരുന്നത്. രണ്ടിനും ഏജ് 28 ആണ്. പക്ഷേ റിലാക്സേഷൻ കാറ്റഗറി ഉള്ള ആളുകൾക്ക് 1-3 വർഷം വരെയൊക്കെ റിലാക്സേഷൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഒരു PDF ആയിട്ടുള്ള നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് പ്രിൻ്റൗട്ട് എടുക്കുക. ആ പ്രിൻ്റൗട്ട് എടുത്തിട്ട് നമ്മൾ ഫോട്ടോയൊക്കെ ഒട്ടിച്ചിട്ട് നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുക, മാനുവലി ഫില്ല് ചെയ്യുക കൈകൊണ്ട്. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 500 രൂപേൻ്റെ ചെലാൻ, അതായത് DD ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്മൾ ഏതിൻ്റെ പേരിൽ, അത് കറക്റ്റ് ആ PDFൽ കാണിക്കുന്നുണ്ട് ഏതിൻ്റെ പേരിലാണ് നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് DD എടുക്കേണ്ടതെന്നുള്ള, അതും നമ്മൾ അടച്ചിട്ട് അതിൻ്റെ പ്രൂഫും നമ്മളെ ഈ ആപ്ലിക്കേഷനും അതിൻ്റെ ഒരു ജസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൽ ഒട്ടിക്കണം. ഇത്രയും കാര്യങ്ങളായിട്ട് നമ്മൾ എന്നാണോ നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം നമ്മൾ ഇൻ്റർവ്യൂവിന് പോകാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ ഈ ക്വാളിഫിക്കേഷൻ, ഏജിൻ്റെ കാര്യത്തിൽ ഇതാണ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ക്രൈറ്റീരിയാസ് വരുന്നത്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുമ്പ്, അതായത് നമ്മൾ ഏതെങ്കിലും ക്ലിയറൻസിൽ, പോലീസ് ക്ലിയറൻസിലൊക്കെ നമ്മൾ ഏതെങ്കിലും ക്രിമിനൽ കുറ്റമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ സാലറി സ്കെയിൽ പറയുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. ഇങ്ങനെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ PDF കിട്ടുന്ന സമയത്ത് മുഴുവൻ ഡീറ്റെയിൽസും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ജോബ് നോക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. PDF നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളൊന്ന് കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് അയച്ചു തരുന്നുണ്ട്. ആർക്കൊക്കെ വേണം അത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് PDF. അതിൽ മുഴുവൻ ഡീറ്റെയിൽസും ബാക്കി ഡീറ്റെയിൽസൊക്കെ എന്തൊക്കെയാണ് വേണ്ടിയെന്നും അതിൻ്റെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഫോം അടക്കം അതിലുണ്ട്. അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആരൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ കമൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന നല്ല സെക്ഷനിലുള്ള ജോബുകളാണ്. അതായത് നമുക്ക് ഈസി ആയിട്ട് ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലൊക്കെ ക്ലിയർ വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുള്ളായിരിക്കും. നമുക്കിപ്പം നാട്ടിലൊക്കെ ജോബ് പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവും. നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ടിലെ ജോലി എന്ന് പറയുമ്പം നല്ലൊരു ഡിഗ്നിറ്റിയുള്ള ജോബ് തന്നെയായിരിക്കും. എയർപോർട്ടിലാണ് ജോലി എന്നൊക്കെ പറയുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സാലറിയും കിട്ടുന്നതാണ്. പിന്നെ കോൺട്രാക്ട് ബേസ് ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ നമുക്ക് എക്സ്റ്റെൻഷൻ ഉണ്ടാവും. അത് നമുക്ക് എത്ര വന്നാലും കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു ജോബ് തന്നെയാണ്. അപ്പം മാക്സിമം ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അതെന്ന് വെച്ചാൽ പബ്ലിക്കായിട്ടുള്ള പല സ്ഥലത്തേക്ക് ഇത് എത്തിയിട്ടില്ല. വീഡിയോ കാണുന്ന എല്ലാ ആളുകളും മാക്സിമം പല ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുള്ളായിരിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു ഷെയറിങ് നടത്തി നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. മാക്സിമം ഈ അവസരം യൂട്ടിലൈസ് ചെയ്യാൻ മറന്നുകൊണ്ട്. അപ്പം നല്ലൊരു അവസരം ഇനിയും വരും. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും അപ്ഡേഷൻസ് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു.